ഗവർണറുമായി ഇനി അനുരഞ്ജനം വേണ്ടെന്ന് CPM തീരുമാനിച്ചു. ഇനിയൊരു ഒത്തുതീർപ്പിന് ശ്രമിച്ചാൽ പ്രതിപക്ഷം അത് ആയുധമാക്കുമെന്ന് പാർട്ടി നേതൃത്വം കരുതുന്നു. CPIക്കെതിരെ നേരത്തെ തന്നെ ഇതേ നിലപാടാണെങ്കിലും ഗവർണറുമായി തർക്കം വേണ്ട എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് അംഗീകരിക്കുകയായിരുന്നു. അതേസമയം തനിക്കെതിരെ പ്രമേയം പാസാക്കിയ കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റിനോട് വിശദീകരണം തേടാനുള്ള നീക്കത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കഴിഞ്ഞ ദിവസം ഡൽഹി കേരള ഹൗസിലെ അടുത്തടുത്ത മുറികളിൽ ഉണ്ടായിരുന്നിട്ടും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നില്ല. ഒരു മന്ത്രിയെ തന്നെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട ഗവർണറെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനാണ് ഇടതുമുന്നണി തീരുമാനം. മുൻപ് നയപ്രഖ്യാപനത്തിന് നിയമസഭയിൽ എത്തില്ലെന്ന് വാശി പിടിച്ച ഗവർണറെ അനുനയിപ്പിക്കാൻ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു. ഇനിയും അതിനവസരം നൽകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നാണ് CPM വിലയിരുത്തുന്നത്. ഗവർണറുടെ ഇപ്പോഴത്തെ നീക്കം UDFിലും ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. അത് മുതലടക്കാമെന്ന കണക്കുകൂട്ടലും CPMനുണ്ട്. സമാന ചിന്താഗതിക്കാരെ അണിനിരത്തി ഗവർണറെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി അടുത്ത മാസം 15 നടക്കുന്ന രാജ്ഭവൻ ധർണയിൽ പാർട്ടി പ്രവർത്തകർക്കൊപ്പം വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലുള്ളവരെയും പങ്കെടുപ്പിക്കും. അതേസമയം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ മറികടന്നുള്ള ഗവർണറുടെ ഇടപെടലുകൾ അംഗീകരിക്കാനാകില്ലെന്ന സുപ്രീംകോടതി നിരീക്ഷണം കേരള ഗവർണർക്കും ബാധകമാണ്. രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതി പേരറിവാളനെ മോചിപ്പിക്കണമെന്ന തമിഴ്നാട് മന്ത്രിസഭാ ശുപാർശ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ട ഗവർണറുടെ നടപടി അംഗീകരിക്കാനാകില്ലെന്ന് 2002 മെയ്യിലാണ് സുപ്രീംകോടതി ഉത്തരവിട്ടത്. പേരറിവാളിനെ മോചിപ്പിച്ച് ജസ്റ്റിസുമാരായ എൽ നാഗേശ്വര റാവു, ഭൂഷൺ ആർ ഗവായ് എന്നിവർ പുറപ്പെടുവിച്ച ഉത്തരവിൽ ഗവർണർ എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഷോർട്ട് ഹാൻഡ് എക്സ്പ്രഷൻ ആണെന്നാണ് ഭരണഘടനയുടെ തീർപ്പെന്ന സുപ്രധാന നിരീക്ഷണവുമുണ്ട്. പേരറിവാളിനെ ജയിൽമോചിതനാക്കാമെന്ന സംസ്ഥാന മന്ത്രിസഭയുടെ ശുപാർശ സ്വന്തം താൽപ്പര്യാനുസരണം രാഷ്ട്രപതിക്ക് വിട്ട തമിഴ്നാട് ഗവർണറുടെ നടപടിയാണ് സുപ്രീംകോടതിയെ ചൊടിപ്പിച്ചത്. ശിക്ഷ ഇളവ് നൽകാൻ ഗവർണറേക്കാൾ കൂടുതൽ അധികാരം രാഷ്ട്രപതിക്കാണെന്ന കേന്ദ്ര സർക്കാരിൻ്റെ ന്യായീകരണവും കോടതി തള്ളി. ഫെഡറലിസത്തിൻ്റെ അടിവേര് പറിക്കുന്ന നയമാണിതെന്നും കോടതി പ്രതികരിച്ചു. ഭരണഘടനയുടെ 163 അനുച്ഛേദം അനുസരിച്ച് മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭയുടെ ഉപദേശനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. വിവേചനാധികാര പ്രകാരം ചില വിഷയങ്ങളിൽ തീരുമാനമെടുക്കാമെങ്കിലും അത് എന്തൊക്കെയാണെന്നത് സുപ്രീംകോടതി നിരവധി ഉത്തരവുകളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഷംസീർ സിംഗ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 1974 കേസിൽ ഭരണഘടനയുടെ താൽപ്പര്യമനുസരിച്ചുള്ള നടപടികൾക്കാണ് നിയമസാധുതയെന്നും അത് രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ വ്യക്തി താൽപ്പര്യങ്ങൾക്കല്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. മരുറാം യൂണിയൻ ഓഫ് ഇന്ത്യ 1980 കേസിൽ ഗവർണർ മന്ത്രിസഭ ഉപദേശാനുസരണം കടമകൾ നിർവഹിക്കണമെന്നും സുപ്രീംകോടതി ആവർത്തിച്ചു. സുപ്രീംകോടതിയുടെ ആവർത്തിച്ചുള്ള വിശദീകരണങ്ങൾ അവഗണിച്ചാണ് BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ നഗ്നമായ അധികാര ദുർവിനിയോഗം നടത്തുന്നത്.